പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കോടതിയിൽ തീർപ്പാക്കാത്ത വാഹനങ്ങൾ തളിപ്പറമ്പിലെ ഡംപിംഗ് യാർഡിലേക്ക് മാറ്റാൻ തീരുമാനം. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ മഴ മാറിയ ഉടനെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുവാനും തീരുമാനം. പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കോടതിയിൽ തീർപ്പാക്കാത്ത വാഹനങ്ങൾ തളിപ്പറമ്പിലെ ഡംപിംഗ് യാർഡിലേക്ക് മാറ്റും. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ആരംഭിച്ചതായി പയ്യന്നൂർ സിഐ അറിയിച്ചു. പോലീസ് മൈതാനിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മറ്റു വാഹനങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും സിഐ അറിയിച്ചു. ചെറുപുഴ കാനംവയൽ ഭാഗത്തേക്കുള്ള കെഎസ്ആർടിസി ബസ് പുനരാരംഭിച്ചതായി പ്രതിനിധി യോഗത്തെ അറിയിച്ചു. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പല സർവീസുകളും പുനരാരംഭിക്കുവാൻ സാധിച്ചിട്ടില്ലെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഗ്രാമവണ്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർവീസ് നടത്തുവാൻ തയ്യാറാണെന്നും കെഎസ്ആർടിസി പ്രതിനിധി വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. വടവന്തൂർ പാലം നിർമ്മാണം വേഗത്തിലാക്കുവാനുള്ള നിർദ്ദേശത്തെ തുടർന്ന് പാലം പ്രവൃത്തി പുനരാരംഭിച്ചിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. യാത്രാക്ലേശം രൂക്ഷമായ പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ മഴ മാറിയ ഉടനെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. പയ്യന്നൂർ താലൂക്കിൽ റീസർവേയുമായി ബന്ധപ്പെട്ട് 6490 അപേക്ഷകളിൽ 710 എണ്ണത്തിൽ മാത്രമേ തീർപ്പായിട്ടുള്ളൂ എന്നും ബാക്കി ഉടൻ തീർപ്പാക്കുമെന്നും തഹസീൽദാർ യോഗത്തിൽ അറിയിച്ചു. ടി എ മധുസൂദനൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ പ്രതിനിധി, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, തഹസീൽദാർ എം കെ മനോജ്കുമാർ എന്നിവർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മങ്കിപോക്സ് ബാധിച്ച് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവിനെ ഡിസ്ചാർജ് ചെയ്തു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഫലം നെഗറ്റീവായതിനെ തുടർന്നാണ് ഡിസ്ചാർജ് ചെയ്തത്. ഗൾഫിൽ നിന്നും കഴിഞ്ഞ മാസം 13 മംഗളൂരു വിമാനത്താവളം വഴി നാട്ടിലെത്തിയ പയ്യന്നൂർ സ്വദേശിക്കാണ് മങ്കിപോക്സ് സ്ഥിരീകരിച്ചത്. തുടർന്ന് 16 വൈകുന്നേരം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇദ്ദേഹത്തെ. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം യുവാവിന്റെ സ്രവമെടുത്ത് പുണെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നടത്തിയ പരിശോധനയിൽ ഫലം നെഗറ്റീവായി. ഇതിനെ തുടർന്നാണ് യുവാവിനെ ഡിസ്ചാർജ് ചെയ്തത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ മെഡിക്കൽ സംഘമാണ് ചികിത്സ നടത്തിയത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുത്തൻ പഠനരീതി പരിചയപ്പെടുത്താൻ കേരളത്തിലെ ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്കായ കേരള വിഷനും കേരളത്തിലെ നമ്പർ 1 ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഡൗട്ട് ബോക്സും കൈകോർക്കുന്നു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കേരള വിഷൻ ഓപ്പറേറ്ററെ സമീപിക്കാവുന്നതാണെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുത്തൻ പഠനരീതി പരിചയപ്പെടുത്താനാണ് കേരളത്തിലെ ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്കായ കേരള വിഷനും കേരളത്തിലെ നമ്പർ 1 ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഡൗട്ട് ബോക്സും കൈകോർക്കുന്നത്. പേഴ്സണലൈസ്ഡ് ലൈവ് ഓൺലൈൻ ടീച്ചിംഗ്, ഇന്ററാക്റ്റീവ് കോണ്ടന്റ് തുടങ്ങി നിരവധി സവിശേഷതകളുള്ള ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഡൗട്ട് ബോക്സ് കേരള വിഷനുമായി ഒന്നിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള കൂടുതൽ കുട്ടികളെ വിജയത്തിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കേരള വിഷന്റെ പുതിയ ചുവടുവയ്പാണിതെന്നും ഡൗട്ട് ബോക്സുമായി ചേർന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല സേവനം ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു. ഡൗട്ട് ബോക്സിന്റെ ലേൺ ഓൺ ക്ലാസുകൾ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് 3 മാസത്തേക്ക് സൗജന്യമായി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രോഡക്റ്റ് ആദ്യഘട്ടത്തിൽ കേരള വിഷന്റെ പുതിയ കൺസ്യൂമേഴ്സിന് മുഴുവൻ, ബ്രോഡ്ബാൻഡ് കൺസ്യൂമേഴ്സിന് മുഴുവൻ സൗജന്യമായി നൽകാനാണ്, 1 വർഷത്തേക്ക് സൗജന്യമായി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ബേസിക് പ്രോഡക്റ്റ് അതേപോലെ തന്നെ നമ്മൾ മറ്റ് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് 3 മാസത്തേക്ക് സൗജന്യമായി നൽകാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പേഴ്സണലൈസ്ഡ് ലൈവ് ഓൺലൈൻ ടീച്ചിങ്, ഇന്ററാക്റ്റീവ് കോണ്ടന്റ് തുടങ്ങി നിരവധി സവിശേഷതകളുള്ള ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഡൗട്ട് ബോക്സും കേരള വിഷനും കൈകോർക്കുമ്പോൾ പരസ്പര സഹകരണത്തിലൂടെ എഡ്ടെക് മേഖലയിൽ സമ്പൂർണമായ ഒരു മാറ്റമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഡൗട്ട് ബോക്സ് ലൈവ് ട്യൂഷന്റെ സ്ഥാപകൻ രഞ്ജിത് ബാലൻ അഭിപ്രായപ്പെട്ടു. 1.5 ലക്ഷത്തിലേറെ കുട്ടികൾ സെൽഫ് ലേണിംഗ് കണ്ടന്റ് ഉപയോഗിച്ച് പഠിച്ചു വരികയാണെന്നും കേരള വിഷ്ണുമായി ചേർന്ന് ലൈവ് ട്യൂഷൻ സാധ്യമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും നാളെ ഏകദേശം 1.5 ലക്ഷത്തിലേറെ കുട്ടികൾ ഈ ഒരു സെൽഫ് ലേണിംഗ് കണ്ടന്റും അസസ്മെന്റും ഉപയോഗിച്ച് പഠിച്ചു വരികയാണ്. ഈ ഒരു കോവിഡിന് ശേഷം നമ്മൾ ഒരു
പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു. അതൊരു ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തത്. അതിൽ ഈ പറയുന്ന ഓരോ ടീച്ചർമാർക്കും നമ്മൾ ഡിജിറ്റൽ പെൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം 100 ടീച്ചർമാരാണ് ഇപ്പോൾ നമ്മുടെ ഡൗട്ട് ബോക്സിൽ ഓൺബോർഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1000 കുട്ടികൾ ഇപ്പോൾ ഈ വർഷം എൻറോൾ ചെയ്ത് കഴിഞ്ഞു. അത് ലൈവ് ട്യൂഷന് വേണ്ടിയിട്ട്. ബാക്കി നമ്മുടെ ഈ 150,000 കുട്ടികൾ സെൽഫ് ലേണിംഗ് കണ്ടൻറ്റ് ഉപയോഗിച്ച് പഠിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേരള വിഷനുമായിട്ട് മെയിനായിട്ട് പാർട്ട്ണർഷിപ്പ് വരുന്നത് ഈ ഒരു ലൈവ് ട്യൂഷന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഒരു കുട്ടിക്ക് ഒരു ടീച്ചറുമായി നേരിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. കരിക്കുലാധിഷ്ഠിതമായ കോച്ചിങ്ങിനപ്പുറം ഒരു വിദ്യാർത്ഥിയുടെ പൂർണ്ണ വികസനത്തിൽ ഊന്നിയുള്ള വിന്നിംഗ് ഫോർമുലയാണ് ഡൗട്ട് ബോക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിൽ പ്രോഗ്രാമുകൾ അധ്യാപകരും കുട്ടികളും 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 തമ്മിലുള്ള ഇന്ററാക്ഷൻ പ്രോത്സാഹിപ്പിക്കുന്ന ക്ലാസുകൾ, ന്യായമായ പാക്കേജ് റേറ്റുകൾ, ഇവയെല്ലാം ഡൗട്ട് ബോക്സിന്റെ പ്രത്യേകതകളാണ്. ഓഫറുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കും കേരള വിഷന്റെ ലോക്കൽ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടാവുന്നതാണെന്നും കേരള വിഷന്റെയും ഡൗട്ട് ബോക്സിന്റെയും അധികൃതർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ KCCL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ PP, ഡൗട്ട് ബോക്സ് COO റെനി അൽഫോൺസ് എന്നിവരും സന്നിഹിതരായിരുന്നു. ഉടുമ്പന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രധാന കോൺക്രീറ്റിന്റെ ഒരു ഭാഗം തകർന്നു വീണു. ആവശ്യത്തിന് താങ്ങ് നൽകാത്തതാണ് പ്രശ്നത്തിന് കാരണമായത്. ഇതോടെ നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിയാണ് പിന്നീട് നിർമ്മാണം ആരംഭിച്ചത്. ഉടുമ്പന്തല ഫാമിലി ഹെൽത്ത് സെന്ററിന് പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രധാന കോൺക്രീറ്റ് ജോലിക്കിടെയാണ് ഒരു ഭാഗം തകർന്നു വീണത്. ഉച്ചയ്ക്ക് 12:30 സംഭവം. കോൺക്രീറ്റിനായി സ്ഥാപിച്ച പലകയും ഉൾപ്പെടെ താഴേക്ക് വീഴുകയായിരുന്നു. ആവശ്യത്തിന് താങ്ങ് നൽകാതിരുന്നതാണ് ഇത് തകർന്നു വീഴാൻ കാരണമായത്. താങ്ങു നൽകുന്നതിലെ അശാസ്ത്രീയതയും പ്രശ്നമായി. പൂഴിമണലിൽ ചെങ്കല്ലിൽ വെച്ച് ഇതിലാണ് താങ്ങ് നൽകിയത്. കോൺക്രീറ്റ് ചെയ്തതോടെ കല്ല് മണലിലേക്ക് താഴ്ന്നുപോയി. ഒരു ഭാഗം തകർന്നു വീണതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി നിലച്ചു. പിന്നീട് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ DP മുനീർ സ്ഥലത്തെത്തിയതോടെയാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. മണലിൽ പലക സ്ഥാപിച്ച് ഇതിനു മുകളിൽ ചെങ്കല്ല് വെച്ച് അതിനു മുകളിലായാണ് താങ് നൽകിയത്. സംഭവം അറിഞ്ഞ് ചന്ദേര പോലീസ്, തൃക്കരിപ്പൂർ പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഉത്തര മലബാറിലെ സുപ്രധാന ജലസംഭരണിയായ കവ്വായിക്കായൽ കാഴ്ചകൾ ആസ്വദിക്കാനും അനുഭവിക്കാനുമായി എത്തിച്ചേരുന്നവർക്കായി ഹൌസ് ബോട്ട് ടെർമിനൽ നിർമ്മാണം പൂർത്തിയാകുന്നു. മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹൌസ് ബോട്ട് ടെർമിനൽ നിർമ്മിച്ചത്. 4.58 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ബോട്ട് ടെർമിനലിൽ ഒരേ സമയം 2 വലിയ ഹൌസ് ബോട്ടുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന 2 ബോട്ട് ജെട്ടികളും 90 മീറ്റർ നീളത്തിൽ നടപ്പാതയും ഒരുക്കിയിരിക്കുന്നു. വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ ബോട്ടുകൾ അടുപ്പിക്കാവുന്ന രീതിയിൽ 4 തട്ടുകളായാണ് ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചിട്ടുള്ളത്. ഓടുമേഞ്ഞ മേൽക്കൂര, കരിങ്കൽ പാകിയ നടപ്പാത, കരിങ്കലിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ, സോളാർ ലൈറ്റുകൾ എന്നിവയും കായൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് നടപ്പാതയോട് ചേർന്ന് വ്യൂ പോയിന്റുകളും ഒരുക്കിയിരിക്കുന്നു. കായൽക്കരയിലെ നടപ്പാത ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് പൈലുകൾ കൊണ്ടാണ് ടെർമിനലിന്റെ അടിത്തറ നിർമ്മിച്ചിട്ടുള്ളത്. 7 പുഴകൾ ചേരുന്ന കൗവായിക്കായലിന് 37 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ചെറുദ്വീപുകളും കണ്ടൽക്കാടുകളും കൗവായി ബീച്ചും കണ്ട് ആസ്വദിക്കാൻ സഞ്ചാരികൾക്കായി സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്, കയാക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നാടൻ ഭക്ഷണം, താമസ സൗകര്യങ്ങൾ എന്നിവയും ലഭിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ബോട്ടിംഗ് നടത്താം. ചെറുതും വലുതുമായ പച്ചത്തുരുത്തുകൾ, കടലും കായലും ചെറുദ്വീപുകളും ചേർന്നൊരുക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവ ആസ്വദിക്കാൻ ഇവിടേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. പഴയങ്ങാടിയ റെയിൽവേ അണ്ടർബ്രിഡ്ജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ലെന്ന കാസർഗോഡ് MP പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് MVജിൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റെയിൽവേയുടെ ചുമതലയാണ് പുതിയ അണ്ടർ പാസേജ് നിർമ്മിക്കുക എന്നത്. ഇതിന് അനുമതി നൽകേണ്ടതും കേന്ദ്ര സർക്കാരാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യവുമാണ് പുതിയ അടിപ്പാത നിർമ്മിക്കണം എന്നത്. എന്നാൽ ഫണ്ടില്ല എന്ന ന്യായം പറഞ്ഞ് റെയിൽവേ പല ഘട്ടങ്ങളിലും അടിപ്പാത നിർമ്മിക്കാതെ പിന്മാറുകയാണുണ്ടായത്.
നിലവിലുള്ള അണ്ടർ പാസേജിന്റെ വീതി കുറവാണ് ഗതാഗത കുരുക്കിനുള്ള പ്രധാന കാരണം. ഇതിന് പരിഹാരമായി നിലവിലുള്ള അണ്ടർ പാസേജിന് സമീപത്തായി പുതിയ പാത നിർമ്മിക്കുകയാണ് ശാശ്വത പരിഹാരമെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തിയിരുന്നു. തന്റെ ഇടപെടലിന്റെ ഭാഗമായി പുതിയ അടിപ്പാതയ്ക്കുള്ള ഫണ്ട് അനുവദിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ നടപടികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ്. സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല എന്ന തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി എം പി വന്നിരിക്കുന്നതെന്നും എം വിജിൻ എം എൽ എ ആരോപിച്ചു. സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ച് പ്രവൃത്തി പുരോഗമിക്കുന്ന വെങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനോ സെൻട്രൽ റോഡ് ഫണ്ട് ലഭിക്കുന്നതിനോ യാതൊരു ഇടപെടലുകളും നടത്താതെ എം പി നടത്തുന്ന പ്രസ്താവന തികച്ചും രാഷ്ട്രീയ പ്രേരിതവും വികസന വിരുദ്ധതയുമാണെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാടായി വെങ്ങരയിലെ ഐനികമോളുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് ആയിരങ്ങളുടെ സഹായഹസ്തം. 24 മണിക്കൂർ കൊണ്ട് ഒഴുകിയെത്തിയത് 1.5 കോടിയിൽ പരം രൂപയെന്ന് സഹായനിധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം പറഞ്ഞു. വേദനയിൽ പിടയുന്ന ഐനികമോൾക്കായി ഒരു ഗ്രാമവും സമൂഹവും ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഫലം കണ്ടിരിക്കുന്നു. മാടായി വെങ്ങരയിലെ പണ്ടാരവളപ്പിൽ നിഷ വിനോദ ദമ്പതികളുടെ ഏകമകൾ ഐനികയ്ക്കു വേണ്ടിയാണ് സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത്. ഈ ദമ്പതികളുടെ 10 വർഷത്തെ കാത്തിരിപ്പിനു ശേഷമുണ്ടായ ഐനികമോൾ ശ്വാസ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണ്. ജനിച്ചതും മുതൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും വിധേയമായ നവജാത ശിശു ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും ഭീമമായ തുക ചികിത്സാ ചെലവിന് ആവശ്യമായി വന്നതോടെ ഇത്രയും ഭാരിച്ച തുക സമാഹരിക്കുന്നതിനായി മാടായി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു. വിവിധ സംഘടനകൾ, ക്ലബ്ബുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിന്നും സഹായധനത്തിന്റെ പ്രവാഹമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള മലയാളികൾ സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വെങ്ങര ഐനികമോൾ സഹായനിധി കമ്മിറ്റി ഓഫീസിൽ വെച്ച് വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹായം സഹായ കമ്മിറ്റി ചെയർമാൻ ടി പി അബ്ബാസ് ഹാജി, കൺവീനർ പി പി കരുണാകരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഈ വിഷയത്തിൽ ഗൌരവകരമായിട്ടുള്ള ഇടപെടൽ നടത്തിയെന്ന് മാത്രമല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഐനിക മോൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ഈ ഒരു ചാനലും പൊതുസമൂഹവും മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെയാണ് ഐനിക മോൾക്ക് ഇത്രയും വലിയ ഒരു വലിയ സംഖ്യയിലേക്ക് എത്താനും ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താനും. കണ്ണീര് മാത്രമുണ്ടായിരുന്ന അച്ഛന്റെ മുഖത്ത് ഇന്നലെ സന്തോഷത്തോടുകൂടി ഒരു പുഞ്ചിരി വിളർത്താനും സാധിച്ചിട്ടുള്ളത് പൈസ കൊണ്ട് ചികിത്സ കിട്ടാതെ ഐനിക മോൾക്ക് ആ ജീവൻ ഒരു അപകടവും സംഭവിക്കില്ല. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഡീസൽ ക്ഷാമം രൂക്ഷമാകുന്നു. പയ്യന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് 13 ബസ്സുകൾ മാത്രമാണ് ശനിയാഴ്ച സർവീസ് നടത്തിയത്. ഡീസൽ ക്ഷാമം കടുത്തതോടെ പയ്യന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തിയത് 13 ബസ്സുകൾ മാത്രം. രാവിലെയും വൈകുന്നേരവും മാത്രമാണ് ചില ബസ്സുകൾ സർവീസ് നടത്തിയത്. അതാകട്ടെ, ഒരു ട്രിപ്പ് കൊണ്ട് തീരുന്ന ഡീസൽ കൊണ്ടാണ് താനും. സർവീസിൽ നിന്ന് കിട്ടുന്ന പണം കൊടുത്ത് വേണം ഡീസൽ വാങ്ങി അടുത്ത സർവീസ് നടത്തേണ്ടതെന്നും പറയപ്പെടുന്നു. ഏതായാലും ഞായറാഴ്ച കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഒരു ഹർത്താലിന്റെ പ്രതീതിയാകാനാണ് സാധ്യത. സർവീസ് വെട്ടിച്ചുരുക്കിയതു കാരണം യാത്രക്കാർ നന്നെ ബുദ്ധിമുട്ടി. പലയിടത്തും യാത്രക്കാർ കൂട്ടത്തോടെ കാത്തുനിൽക്കുന്നത് കാണാമായിരുന്നു. കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന റൂട്ടുകളിലെ ആൾക്കാരാണ് ശരിക്കും കുടുങ്ങിയത്. മിക്ക ബസ്സുകളും ഡിപ്പോയിൽ നിർത്തിയിട്ടിരിക്കുന്നതും കാണാമായിരുന്നു. തിങ്കളാഴ്ചയും വലിയ മാറ്റമൊന്നും ബന്ധപ്പെട്ടവർ പ്രതീക്ഷിക്കുന്നില്ല. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തിരുവള്ളൂർ കൂക്കാനത്തിനടുത്തെ കുന്നിൻ മുകളിൽ ഒരു പഴുതറയുണ്ട്. പാറ തുരന്നുണ്ടാക്കുന്ന പഴുതറകൾ. കമ്മ്യൂണിസ്റ്റ് കർഷക സമരങ്ങൾ കൊണ്ട് ഖ്യാതി നേടിയ കരിവള്ളൂരിന്റെ മഹാശിലായുഗ കാലത്തോളമുള്ള മറ്റൊരു ചരിത്രം പറയുകയാണ് ഈ പഴുതറകൾ. വൃത്താകൃതിയിലുള്ള അറ, അതിനു മുകളിലൊരു ദ്വാരം, ഒരു വശത്ത് വെട്ടുകൾ കവാടം, ഇവയാണ് പഴുതറകൾ. പ്രാചീന ഗോത്രമനുഷ്യരുടെ ശവസംസ്കാര സ്ഥലങ്ങളാണിത്. ഒരാൾക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഇവയുടെ നിർമ്മാണം. ഇടനാടൻ ചെങ്കൽ കുന്നുകളിലാണ് കുടക്കല്ലും പഴുതറയും പോലുള്ള പ്രാചീന മനുഷ്യരുടെ ശവകുടീരങ്ങൾ ഏറെയും കണ്ടിട്ടുള്ളത്. അതിനാൽ തന്നെ ഇത്തരമിടങ്ങളിലാണ് പ്രാചീന മനുഷ്യർ താമസിച്ചിരുന്നത് എന്ന് ചരിത്രാന്വേഷികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇടനാടൻ ചെങ്കൽപ്പാറകൾ നൽകുന്ന സുരക്ഷിതത്വവും വെള്ളത്തിന്റെ ലഭ്യതയും തന്നെയായിരിക്കണം താമസിക്കാനായി ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണമായിട്ടുള്ളത്. വിപുലമായൊരു സമൂഹം ഇവിടെ താമസിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇത്തരം ശേഷിപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടനാടൻ ചെങ്കൽക്കുന്നുകളിൽ കണ്ടുവരുന്ന മഹാശിലാ സ്മാരകങ്ങൾ
BC 300 AD 300 ഇടയിലുള്ള ഒരു ജനതയുടെ സംസ്കാര ജീവിതത്തെയാണ് കാണിക്കുന്നത്. ഇടനാടൻ ചെങ്കൽക്കുന്നുകളിൽ പുനംകൃഷി ചെയ്തും കന്നുകാലി വളർത്തിയും ജീവിച്ചു പോന്നിരുന്ന ഒരു പ്രാചീന സമൂഹത്തിൻ്റെ ശവസംസ്കാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിയിരുന്ന വലിയ കല്ലുകളാണ് ഈ മഹാശിലാസ്മാരകങ്ങൾ. കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, ശിലാനിർമ്മിത ഗുഹകൾ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പഴയ മനുഷ്യരുടെ വിശ്വാസമാണ് ഇത്തരം നിർമ്മാണങ്ങൾക്ക് പിന്നിലുള്ളത്. മരണശേഷമുള്ള ജീവിതത്തിനാവശ്യമായ ഉപകരണങ്ങളും മറ്റും ഇവിടെ അടക്കം ചെയ്യുന്നതും ഒരാൾക്ക് സുഖമായി താമസിക്കാവുന്ന രീതിയിൽ ഇവ നിർമ്മിക്കുന്നതുമെല്ലാം മരണശേഷമുള്ള ജീവിതത്തിൽ സുഖലോലുപനായി തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ ജീവിക്കണമെന്ന ആ പ്രാചീന മനുഷ്യരുടെ ആഗ്രഹമായിരുന്നിരിക്കാം. ഈ ചരിത്രശേഷിപ്പുകൾ ഒന്നും തന്നെ ഇനിയും കാത്തുസൂക്ഷിക്കാൻ പുരാവസ്തു വകുപ്പോ മറ്റോ മുന്നോട്ട് വരുന്നില്ല എന്നത് ഇവിടുത്തുകാർക്ക് ഏറെ വേദനയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംരക്ഷിക്കണമെന്നാണ് എനിക്ക് ഇതിൻ്റെ വിഭാഗത്തോട് പറയാനുള്ള പുരാവസ്തു ഗവേഷകരോട് പറയാനുള്ളത്. കാരണം പലരും നശിച്ചു പോകുന്നതുകൊണ്ട് ഇത് ഭാവി തലമുറക്ക് ഇനിയിപ്പോൾ ഇല്ലാതായി പോകുന്നതാണ്. എന്തോ ഈ സാധനം ഈ ഒരു ഇവിടെ നിന്ന് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ഇനിയും കുറേ സാധനങ്ങൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ വേറെ കൂടക്കല്ല് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പുരാവസ്തു സാധനങ്ങളുണ്ട്, അത് സംരക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. ഇത്തരത്തിൽ പ്രാചീന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ കരിവെള്ളൂരിൽ പലയിടത്തായി ചിതറിക്കിടപ്പുണ്ട്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള മഹാശിലായുഗ സ്മാരകങ്ങളാണ് ഇവയൊക്കെയും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രതീകമായ ഖാദി തുണിയിൽ പയ്യന്നൂരിൽ ഒരുങ്ങുന്നത് 3000-ലേറെ ദേശീയ പതാക. ഖാദി നെയ്ത്ത് കേന്ദ്രങ്ങളിൽ നെയ്തെടുത്ത കോറ തുണിയിലാണ് ദേശീയ പതാകകൾ ഒരുങ്ങുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രതീകമായ ഖാദി തുണിയിൽ പയ്യന്നൂരിൽ ഒരുങ്ങുന്നത് 3000-ലേറെ ദേശീയ പതാക. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്ര സാക്ഷിയായ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ത്രിവർണ പതാകകൾ ഒരുങ്ങുന്നത്. ഹർഗർ തരിങ്കയുടെ ഭാഗമായി 13 മുതൽ 15 വരെ ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളിലും വീടുകളിലും ത്രിവർണ പതാക ഉയർത്തുന്നതിനുള്ള പതാകകളുടെ നിർമ്മാണമാണ് പയ്യന്നൂർ ഖാദിയുടെ ഗാർമെന്റ് യൂണിറ്റിൽ ആരംഭിച്ചത്. ആദ്യഘട്ടം 3000 പതാക നിർമ്മിക്കും. ഖാദി നെയ്ത്ത് കേന്ദ്രങ്ങളിൽ നെയ്തെടുക്കുന്ന കോറ തുണിയിലാണ് ദേശീയ പതാകകൾ ഒരുങ്ങുന്നത്. 3 നിറങ്ങളിലുള്ള 1000 മീറ്റർ വീതം തുണി ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. 90 സെന്റിമീറ്റർ നീളത്തിലും 60 സെന്റിമീറ്റർ വീതിയിലുമുള്ള പതാകകളാണ് തയ്യാറാക്കുന്നത്. ഖാദി രീതിയിൽ നിറം നൽകിയ കുങ്കുമ ശുഭ്ര ഹരിതവർണ്ണങ്ങളിലുള്ള തുണികൾ 90:20 അനുപാതത്തിൽ മുറിച്ചെടുത്ത് വെള്ളത്തുണിയിൽ അശോകചക്രം സ്ക്രീൻ പ്രിന്റിംഗ് വഴി പതിപ്പിക്കും. തുടർന്ന് 3 നിറത്തിലുള്ള തുണികൾ ചേർത്ത് തയ്ച്ച് നാടകളും തുന്നിച്ചേർത്ത് ദേശീയ പതാകയാക്കും. മെഷീനിൽ തുണികൾ മുറിക്കുന്നതിന് 3 പേരും തയ്യൽ യൂണിറ്റിലെ 12 പേരുമാണ് പതാക നിർമ്മാണത്തിൽ ഏർപ്പെട്ടത്. പതാകകൾ തയ്യാറായാൽ ഖാദി ഗ്രാമബോർഡിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 35 യൂണിറ്റുകളിലേക്ക് വിതരണം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കർഷക സംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനം വെള്ളൂരിൽ നടന്നു. ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വെള്ളൂരിൽ KV അച്യുതൻ മാസ്റ്റർ നഗറിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് TK സുരേന്ദ്രൻ മാസ്റ്റർ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിലെ നാനാ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കേരളം നാം വിളിക്കുന്ന തിരുവിതാംകൂർ തിരുവഞ്ചി മേഖലയിലും സമാനങ്ങളായ ധാരാളം സ്ഥാനങ്ങളിൽ അക്കാലങ്ങളിൽ ഉയർന്നുവന്നിട്ടുണ്ട്. TK സുരേന്ദ്രൻ മാസ്റ്റർ, പി ഗംഗാധരൻ, ഭാരതി എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. എം ശശിമോഹനൻ, VP മോഹനൻ മാസ്റ്റർ, TK പത്മാവതി, KK ശ്രീധരൻ, KV പ്രീത, എം പ്രദീപൻ എന്നിവരടങ്ങിയ പ്രമേയ കമ്മിറ്റിയും പി രവീന്ദ്രൻ, KK സന്തോഷ്, MV സുനിൽകുമാർ എന്നിവരടങ്ങിയ മിനിറ്റ്സ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ഏരിയ സെക്രട്ടറി TK നാരായണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PP ദാമോദരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PP ശശിധരൻ, പുള്ളായിക്കുടി ചന്ദ്രൻ, രാജേഷ്, KK പത്മിനി, KK കാർത്യായനി എന്നിവർ പങ്കെടുത്തു. രാസവള വില വർധനവ് പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആതുര സേവനത്തിനൊപ്പം സംഗീതരംഗത്തും ശോഭിക്കുകയാണ് പിലാത്തറയിലെ ഡോക്ടർ KP മനോജ് കുമാർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗം സീനിയർ ലെക്ചറർ കൂടിയാണ് ഇദ്ദേഹം.
രാകുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി രാഗിണിയൻ മാനസത്തിൽ രാഗവേദന മഞ്ജരി രാകുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിൽ ലഭിക്കുന്ന ഇടവേളകളിലാണ് ഡോക്ടർ കെ പി മനോജ് കുമാർ സംഗീതത്തോടൊപ്പം ചെലവിടുന്നത്. പാട്ടുകളെ അത്രമേൽ സ്നേഹിക്കുന്ന ഇദ്ദേഹം ഇതിനകം 100 ഗാനങ്ങൾ പാടി തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് AR MOയും അസ്ഥിരോഗ വിഭാഗം സീനിയർ ലെക്ചററുമായ മനോജ് കുമാറിന് സംഗീതം ചെറുപ്പം മുതലേ കൂടെയുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കലോത്സവങ്ങളിലും മറ്റ് മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നിരവധി തവണ സമ്മാനങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി. ഭാവഗായകനായ ജയചന്ദ്രന്റെ ഗാനങ്ങളാണ് മനോജ് കുമാറിന് കൂടുതൽ ഇഷ്ടം. ദക്ഷിണാമൂർത്തി സ്വാമികളെ നേരിൽ കാണാൻ കഴിഞ്ഞതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് മനോജ് കുമാർ പറയുന്നു. 1970 മുതൽ ശേഷമുള്ള പാട്ടുകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അതിൽ പല പ്രഗത്ഭരായ പല സംവിധായകന്മാരുണ്ട്. അതിൽ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പാട്ടുകൾ പലപ്പോഴും എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള പാട്ടുകളാണ്. ഉദാഹരണത്തിന് കുയിലിൻ്റെ മണിനാദം, അതുപോലെ രാക്കുയിലിൻ രാജസദസ്സിൽ, ഈ പാട്ടുകളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പാട്ട് പാടുന്നതിനും സ്കൂളുകളിലെയും എല്ലാ പരിപാടികളിലും പാട്ട് പാടുന്നത് ഒരു വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു ചെറുപ്പം മുതലേ. ഈ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ കാണാനും കുടുംബത്തോടൊപ്പം അദ്ദേഹത്തോടും കുറച്ച് സമയം ചെലവഴിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടുകയുണ്ടായി. മകൻ ഗൗതം മനോജാണ് എഡിറ്റിംഗ്, മിക്സിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ സ്റ്റുഡിയോ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. 1970 ശേഷമുള്ള പാട്ടുകളാണ് മനോജ് കുമാർ കൂടുതലായും പാടിയത്. ഇപ്പോൾ IMA യുടെയും മറ്റും കൾച്ചറൽ പരിപാടികളിലും ഓർത്തോ ക്ലബ് മീറ്റിംഗുകളിലും ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. ഭാര്യ ഡോക്ടർ ഷീബ മനോജ്, ഗൗതം മനോജ്, ഗീതാഞ്ജലി മനോജ് എന്നിവരാണ് മക്കൾ. ഇവരുടെ പൂർണ്ണ പിന്തുണയും സഹായവും പ്രോത്സാഹനവും മനോജ് കുമാറിന് ലഭിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുപുഴ പോസ്റ്റ് ഓഫീസിന് സ്വന്തം സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ അനുമതിയായി. കാസർഗോഡ് ജില്ലയിൽ കുമ്പള, കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ എന്നിങ്ങനെ കേരളത്തിൽ 15 പോസ്റ്റ് ഓഫീസുകൾക്കും 2 പാഴ്സൽ സംഭരണ കേന്ദ്രങ്ങൾക്കുമാണ് സ്വന്തം കെട്ടിടത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസ് നിലവിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ 1985 പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചെറുപുഴയിൽ 35 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. കോടികൾ വിലമതിക്കുന്ന ഈ സ്ഥലം കെട്ടിടം നിർമ്മിക്കാൻ അനുമതിയില്ലാത്തതിനാൽ കാടുപിടിച്ചു കിടക്കുകയാണ്. ഇവിടെയാണിപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുമതിയായത്. നരേന്ദ്രമോദി സർക്കാർ ആദ്യ തവണ അധികാരമേറ്റതിനു പിന്നാലെ പ്രാദേശിക BJP നേതൃത്വം ഇത് സംബന്ധിച്ച് വാർത്താവിനിമയ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. അതേ തുടർന്ന് കോഴിക്കോട് പോസ്റ്റൽ ഡിവിഷൻ അധികൃതർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതിന്റെ തുടർ നടപടിയെന്ന നിലയിലാണ് സ്വന്തം സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകിയതായി ഇപ്പോഴത്തെ വാർത്താവിനിമയ മന്ത്രി പാർലമെന്റിനെ അറിയിച്ചത്. കാസർഗോഡ് ജില്ലയിൽ കുമ്പള, കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ എന്നിങ്ങനെ കേരളത്തിൽ 15 പോസ്റ്റ് ഓഫീസുകൾക്കും 2 പാഴ്സൽ സംഭരണ കേന്ദ്രങ്ങൾക്കുമാണ് സ്വന്തം കെട്ടിടത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. താവം പള്ളിക്കര റോഡ് പ്രവൃത്തി നിലച്ചു. റോഡ് ചെളിക്കുളമായതോടെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. മഴ പെയ്താൽ വെള്ളത്തിനടിയിലാകുന്ന താവം പള്ളിക്കര റോഡ് ഉയരം കൂട്ടി ടാർ ചെയ്യുന്ന പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി കൾവർട്ട് പ്രവൃത്തി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി ഇനിയും ആരംഭിച്ചിട്ടില്ല. മഴ പെയ്ത് റോഡ് ചെളിക്കുളമായതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയും ദുഷ്കരമായിരിക്കുകയാണ്. നടന്നിട്ട് പോകാൻ പോലും പറ്റുന്നില്ല. വണ്ടിക്കിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ചേസല അടിയിലും മുട്ടുന്നു. അപ്പം കുറച്ച് കാലാവസ്ഥ മാറുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ചേസ് മുട്ടുന്നു. ആൾക്കാർ പിന്നെ കുറെ ചുറ്റി കറങ്ങി പോകണമെങ്കിൽ കുറെ കിലോമീറ്റർ ദൂരമുണ്ട്.
പ്രശ്നത്തിന് എത്രയും വേഗത്തിൽ ഒരു പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന ടി വി ഗോവിന്ദൻ 13-ാം ചരമവാർഷിക ദിനം വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്നൂരിൽ നടന്നു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പൊതുകാര്യ വിഷയത്തിൽ കണിയേരി ഗോവിന്ദൻ എന്ന നേതാവിന്റെ ഇടപെടൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയാണെന്നും ഇത്തരം നേതാക്കളുടെ അഭാവം കുറഞ്ഞുവരികയാണെന്നും അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. സാധാരണ നിലയിൽ വേറെ എവിടെയെങ്കിലും മാറി നിന്ന് ആ പരിപാടി നടത്തുമ്പോൾ ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കാളിയാകുന്ന നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തവരാണ്. തീർച്ചയായും ഉള്ളപ്പെടുന്നു അമ്മയെയും കുട്ടികളെയും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെയും ഒക്കെ കാണാൻ കഴിയും എന്നുള്ളത് ഈ അനുസ്മരണ പരിപാടിക്ക് മാറ്റുകൂട്ടുകയാണ്. മണ്ഡലം പ്രസിഡന്റ് KT ഹരീഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AP നാരായണൻ, ബ്ലോക്ക് പ്രസിഡന്റ് VC നാരായണൻ, നഗരസഭാ കൌൺസിലർ എ രൂപേഷ്, പി രത്നാകരൻ, കാരിയിൽ സുകുമാരൻ, VM പീതാംബരൻ, EP ശ്യാമള, VTV രാഘവൻ, പറമ്പത്ത് രവി, MV വത്സല തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള ശാസ്ത്രീയ നീന്തൽ ദുരന്ത നിവാരണ മാനേജ്മെന്റ് പരിശീലന ക്യാമ്പിന് കോറം ദേവി സഹായം സ്കൂളിൽ തുടക്കമായി. കേരളത്തിലെ 42 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള ശാസ്ത്രീയ നീന്തൽ ദുരന്ത നിവാരണ മാനേജ്മെന്റ് പരിശീലന ക്യാമ്പിന് കോറോം ദേവി സഹായ സ്കൂളിൽ തുടക്കമായി. വാർഡ് കൌൺസിലർ എൻ സുധ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സന്നദ്ധ സേനയാണ് സ്കൗട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗം എന്ന നിലയിൽ ഈ വർഷം കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി, അല്ലെങ്കിൽ അസോസിയേഷൻ ചരിത്രത്തിലാദ്യമായി ഈ കോറോം UP സ്കൂളിൽ വെച്ചുകൊണ്ട് SMC ചെയർമാൻ M അമ്പു അധ്യക്ഷത വഹിച്ചു. CP ബാബുരാജൻ, VV ഹരീന്ദ്രൻ, PK ഹരിനാരായണൻ, ഗോവിന്ദൻ നമ്പൂതിരി മാസ്റ്റർ, KV പ്രകാശൻ മാസ്റ്റർ, KV ധന്യ, PV സുമതി, ജയറാം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരളത്തിലെ 42 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. സ്റ്റേഷൻ ഓഫീസർ സന്തോഷ് കുമാർ നേതൃത്വം നൽകിയ ദുരന്ത നിവാരണ ക്ലാസും നടന്നു. ശാസ്ത്രീയ നീന്തലിന്റെ വിവിധ രീതികൾ 2 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിലൂടെ നൽകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെങ്കൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പെരിങ്ങോം ഏരിയയിലെ ചെങ്കൽ തൊഴിലാളി യൂണിയനും ലോറി ഡ്രൈവേഴ്സ് യൂണിയനും ചെങ്കൽ വ്യവസായ അസോസിയേഷനും ചേർന്ന് നടത്തിയ യോഗത്തിൽ തീരുമാനമായതായി ബന്ധപ്പെട്ടവർ പയ്യന്നൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ചെങ്കൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി പെരിങ്ങോം ഏരിയയിലെ ചെങ്കൽ തൊഴിലാളി യൂണിയനും ലോറി ഡ്രൈവേഴ്സ് യൂണിയനും ചെങ്കൽ വ്യവസായ അസോസിയേഷനും തമ്മിൽ നടന്ന ചർച്ചയിൽ തീരുമാനങ്ങളെടുത്തതായി ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 13-ഇഞ്ച് കല്ല് ആവശ്യത്തിന് ലഭ്യമല്ല എന്ന പരാതി പരിഹരിക്കാനും ആവശ്യാനുസരണം വിതരണം ചെയ്യാനും തീരുമാനിച്ചു. ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള അളവുകളിൽ ചെങ്കൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് എതിർക്കേണ്ടതില്ലെന്നും ചെങ്കലിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുകയും ഫസ്റ്റ് സെക്കൻഡ് എന്ന നിലയിൽ ക്വാറിയിൽ നിന്ന് തന്നെ ഉറപ്പുവരുത്തി വിതരണം ചെയ്യുവാനും തീരുമാനമായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കെ മണികണ്ഠൻ, എം മനോജ്, എം അമ്പു, ടി നാരായണൻ, പി പ്രകാശൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിന്റെ ഓണം ഓഫറിന് തുടക്കമായി. പ്രമുഖ യൂട്യൂബർമാരായ റിബാസ് ഹെബ ദമ്പതികൾ ഓണം ഓഫറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 11 വരെയാണ് ഓഫർ ലഭിക്കുക. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം എന്നതാണ് ഇത്തവണത്തെ ഇമ്മാനുവൽ സിൽക്സിന്റെ ഓണാഘോഷ ക്യാപ്ഷൻ. നിരവധി സമ്മാനങ്ങളും വിപുലമായ വസ്ത്രശേഖരങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഇമ്മാനുവൽ സിൽക്സ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 11 വരെയാണ് ഈ ഓഫർ ലഭിക്കുന്നത്. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TV, മൈക്രോവേവ് ഓവൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൌച്ചർ തുടങ്ങിയവ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു.
ബമ്പർ സമ്മാനമായി 100,000 രൂപ വീതം 3 പേർക്കും നൽകും. മികച്ച ഓണക്കോടികൾ കൂടുതൽ സെലക്ഷനോടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച കസ്റ്റമർ സർവീസോടുകൂടി ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ ലക്ഷ്യം. ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, വെഡ്ഡിംഗ് സ്യൂട്ട്, ഷെർവാണി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനും വെഡ്ഡിംഗ് വിഭാഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. പ്രമുഖ യൂട്യൂബർമാരായ റിബാസ് ഹെബ ദമ്പതികൾ ഓണം ഓഫറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് പാർട്ണർ ടി പി സഖറിയ, ഷോറൂം മാനേജർ ടി എം സുജിത്ത്, മാർക്കറ്റിംഗ് മാനേജർ പ്രദീപ് രഘുതമൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം കുറ്റൂർ റോഡിൽ താറ്റേരിയിൽ കുഴി രൂപപ്പെട്ടത് അപകട ഭീഷണി ഉയർത്തുന്നു. മലയോര മേഖലയിലേക്ക് നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന റോഡിലാണ് അപകട ഭീഷണി ഉയർത്തി കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. മലയോര മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് മാതമംഗലം കുറ്റൂർ റോഡ്. റോഡിൽ താറ്റേരിയിലാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. ഇറക്കമുള്ള സ്ഥലത്തായതിനാൽ കുഴി പെട്ടെന്ന് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയില്ല. ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ഭീഷണിയായി മാറിയിട്ടുള്ളത്. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കുഴി എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടവർ മൂടണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്വാതന്ത്ര്യദിനത്തിനു മുന്നോടിയായി വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിലെ 5-ാമത്തെ പരിപാടി വെള്ളൂരിൽ നടന്നു. വി കെ ഓമന പുസ്തക അവതരണം നടത്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയെ കണ്ടെത്തൽ സംഘടിപ്പിക്കുന്നത്. ഇതിലെ 5-ാമത്തെ പരിപാടി വെള്ളൂരിൽ നടന്നു. കെ തായാട്ടിന്റെ 30 ജനുവരി എന്ന കൃതിയുടെ അവതരണം വി കെ ഓമന നിർവഹിച്ചു. പാകിസ്ഥാൻ ഉണ്ടാവുന്നപ്പോ ആദ്യം മുസ്ലിങ്ങളൊക്കെ ജയിക്കുന്ന വളരെ സന്തോഷകരമായ അവസ്ഥയാണ്. ഹിന്ദുക്കളും സന്തോഷിക്കുന്നു, നമ്മുടെ രാജ്യം ഹിന്ദു രാജ്യം സ്വന്തമായിരിക്കുന്നു, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ രാജ്യം സ്വന്തമായിരിക്കുന്നു. പക്ഷെ എത്രയോ കാലമായി ഇവിടെ ജീവിച്ചിരുന്ന, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇവരോടെപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിന്റെ പല ഘട്ടങ്ങളിലും ഒരു ഹിന്ദുത്വം ഇടക്ക് വരുന്നുണ്ട്. സജ്ന സുരേഷാണ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത്. കെ ഷൈമ, ടി വി പ്രസീത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അശ്വജിത്തിന് ചികിത്സാ സഹായവുമായി മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരെത്തി. പെരുവാമ്പയിലെ ആദിത്യന്റെയും മഹിതയുടെയും മകനാണ് 10-വയസ്സുകാരനായ അശ്വജിത്ത്. 1.5 വർഷം മുൻപാണ് അശ്വജിത്തിന് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങിയത്. കാലുകൾക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇരുന്നിടത്തുനിന്നും നീങ്ങണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം. പഴയതുപോലെ ആകണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ചികിത്സ ദീർഘകാലത്തേക്ക് ചെയ്യണം. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് വലിയ തുക കണ്ടെത്തി അശ്വജിത്തിന്റെ ചികിത്സ നടത്താൻ സാധിക്കില്ല. അശ്വജിത്തിന്റെ മാതാപിതാക്കളുടെ സാമ്പത്തിക പ്രയാസം മനസ്സിലാക്കിയാണ് മാതമംഗലം കൂട്ടായ്മ സഹായവുമായി എത്തിയത്. മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ രമേശൻ ഹരിത, സി വി അഭിലാഷ്, പി സുനോജ്, വി കെ ഗോപിനാഥൻ എന്നിവർ ചേർന്ന് ചികിത്സാ സഹായം കൈമാറി. സരിതയുടെ മകനായ അശ്വജിത്ത് പേശിക്ഷയ രോഗമായിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി ആശുപത്രിയുമായിട്ട് തരണം ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം പരിയാരം ആയുർവേദ ആശുപത്രിയിൽ കിടക്കുകയും ആ സമയത്ത് മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് മാതമംഗലം കൂട്ടായ്മയുടെ വക ഇന്നും ഒരു സഹായം നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പഴയങ്ങാടി ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടന്നു. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. കായിക്കാരൻ സഹീദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ഒ ബഷീർ അധ്യക്ഷത വഹിച്ചു. എം ബി ഹസൻ കുഞ്ഞി മുഖ്യാതിഥിയായി പങ്കെടുത്തു. എം ബി കുഞ്ഞിക്കാതിരി, ടി വി കുഞ്ഞിക്കോയ് തങ്ങൾ, വി വിജയൻ, എം വി അബ്ദുള്ള, കെ വി റിയാസ്, മനോഹരൻ വെങ്ങര, ബി മുഹമ്മദ് അഷറഫ്, ഷാഫി വാടിക്കൽ, ടി ബാബു, എ കെ അൻവർ എന്നിവർ പ്രസംഗിച്ചു.
ചടങ്ങിൽ വെച്ച് അധ്യാപകരെ ആദരിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.